ഹായ്, എന്തൊക്കെ തയ്യാറാക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാലും ഒരു നല്ല ചായ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം നല്ലൊരു ചായ ഉണ്ടാക്കാനുള്ള വീഡിയോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 500,000 കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചായയുടെ വീഡിയോ നല്ലൊരു മസാല ചായയുടെ വീഡിയോ ആണ്. ഞാൻ ഉണ്ടാക്കാറുണ്ട്, ഒരുപാട് കടുപ്പമോ അല്ലെങ്കിൽ ഒരുപാട് മസാലയുടെ കുത്തലോ ഒന്നുമില്ലാതെ നല്ല സിമ്പിളായിട്ട് അതുപോലെ തന്നെ കൊടുക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ചായയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനിവിടെ ഒരു 3/4 കപ്പ് അതിൽ കൂടുതലുണ്ട്, അതായത് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഏത് പാത്രമാണോ അതേ അളവിൽ തന്നെ പാലും എടുക്കാൻ വേണം, ശ്രദ്ധിക്കാൻ കേട്ടോ. അപ്പം ഞാനിവിടെ അത് ഓണായി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മറ്റേ അടുപ്പിലോട്ട് ഞാൻ പാലും കൂടെ തിളപ്പിക്കാൻ വെക്കുവാണേ. അപ്പം മസാല ചായ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചതച്ചെടുത്തതും പിന്നെ 2 ഏലയ്ക്ക ഇതേപോലെ ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായപ്പോഴാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പം വെള്ളം ചൂടായപ്പോഴും നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര സാധാരണ ചായയ്ക്ക് ഉപയോഗിക്കാറില്ല, പക്ഷേ മിക്കവരും പഞ്ചസാര ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പഞ്ചസാര ചേർത്ത് കാണിക്കും കേട്ടോ. 1 ടീസ്പൂൺ ഷുഗർ ചേർത്തു. ഇത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങി, ഇനി നമുക്കിതിലേക്ക് തേയില ചേർക്കാം. ഞാൻ 1.5 ടീസ്പൂൺ തേയില ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കടുപ്പം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം, പക്ഷേ 1.5 ടീസ്പൂണെങ്കിലും വേണം. അപ്പോൾ വെള്ളം തിളച്ച് തൂവാനായിട്ട് പോവാണെങ്കിൽ നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം, കാരണം തേയില വെന്തിറങ്ങിയാലേ ആ ചായക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. തിളപ്പിച്ച് വെച്ച പാൽ ഇവിടെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂട് പാൽ തന്നെ ഈ ചായയിൽ ചേർക്കണം, എന്നാലേ ഈ ചായക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഏത് ചായ ആയാലും ചൂട് പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് പട്ട ഒരുപാട് കടം തിളയ്ക്കുന്ന ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കുന്നത് കേട്ടോ. കറുകപ്പട്ടയാണേ. ശരിക്കും ചായയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തേയില ഇതിൽ കിടന്ന് നല്ലതുപോലെ വെന്തിറങ്ങുമ്പോഴാണ് ആ ചായയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ കുറച്ചൊന്ന് തേയിലയും ഈ പാലും വെള്ളവും എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തിറങ്ങാൻ വേണ്ടി നിങ്ങൾ സമയം കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിച്ച തേയില ലിപ്റ്റൺ അല്ല, ഇപ്രാവശ്യം ഞാൻ ഉപയോഗിച്ച റെഡ് ലേബൽ ആണെന്ന് തോന്നുന്നു. അപ്പം റെഡ് ലേബൽ ലിപ്റ്റൺ സൊസൈറ്റി ഈ തേയിലയൊക്കെയാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാറുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ ഒരു ചായയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഹിറ്റായ റെസിപ്പിയാണത്. ഏകദേശം 1.5 മില്യൺ ആൾക്കാരത് കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് ചായ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത്, നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത് ആ വീഡിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഒരുപാട് കമൻസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓഫാക്കി, ഇത്രയും മതി. അപ്പം നല്ലതുപോലെ തേയിലയൊക്കെ തിളച്ചിറങ്ങിയിട്ടുണ്ട്, അത്യാവശ്യത്തിന് കടുപ്പമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ചൂട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ചിലർക്ക് ഇങ്ങനെ അടിച്ചെടുക്കുന്ന ഇഷ്ടമല്ല, കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ കമൻ്റ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ വേണ്ടവർ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. എനിക്ക് പക്ഷേ ചായ ഒന്ന് അടിച്ചെടുക്കാതെ അതിൻ്റെ ചായ കുടിക്കാൻ ഇഷ്ടമല്ല, എന്നാലേ ചായ അടിച്ചെടുത്താലേ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്, നല്ല കടുപ്പവും. ഇത്രയും മധുരം എനിക്ക് മതി കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടിയവർക്ക് ചേർക്കാം, ചേർക്കണ്ടാത്തവർക്ക് ചേർക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാൻ മധുരമില്ലാത്ത ചായയാണ് കുറേ നാളുകളായിട്ട് കുടിക്കുന്നത്. മധുരം ഇടുമ്പോഴാണ് ചായയ്ക്ക് എനിക്ക് ടേസ്റ്റ് കുറയുന്നത്, അതുകൊണ്ട് ഞാനിപ്പം ചായയ്ക്ക് മധുരം ഇടാറില്ല. അപ്പോൾ നിങ്ങൾ ഈ ചായയുടെ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സിമ്പിളായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചായയാണ്. ഇഷ്ടമായാൽ മാത്രം ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.